കോഴിക്കോട് കടലമ്മ മുത്തണ കര കോഴിക്കോട് അൽവാ മനസ്സുള്ളൊരീ കോഴിക്കോട്. ഇനി നമുക്ക് ചക്ക വറുത്തത് തണുത്തു പോകാതിരിക്കാൻ എന്ത് ചെയ്യാമെന്ന് നോക്കാം. ചക്കച്ചുലയുടെ കനം കുറവാണെങ്കിൽ സാധാരണ തണുത്തു പോകാറില്ല, കനം കൂടുതലാണെങ്കിൽ തണുത്തു പോകും. അതിനൊരു പരിഹാരം റീഫ്രൈ ആണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ മീഡിയം കനമുള്ള ചക്കച്ചുള നീളത്തിൽ ഏകദേശം ഒരേ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം സാധാരണ വറുക്കുന്നത് പോലെ വറുത്തെടുക്കാം. ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ചക്ക കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വരുത്തിയിടുക. കുറച്ച് നേരത്തിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളറായി തുടങ്ങി. നമുക്കിതിലേക്ക് ഈ ഉപ്പുനീര് ചേർക്കാം. വെള്ളത്തിൽ 2 സ്പൂൺ ഉപ്പ് കലക്കി എടുക്കുക. അതിൽ നിന്ന് ഒരു സ്പൂൺ ഉപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഒരു 2-3 സെക്കൻഡ് ഇളക്കിയ ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ ചക്ക വറുത്തത് നന്നായിട്ട് ക്രിസ്പി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് തണുത്തു പോകുമെന്ന് നോക്കാം. മുഴുവനും ഞാൻ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യം വറുത്ത ചക്ക തണുത്ത് പോയിട്ടുണ്ട്. നമുക്കത് റീഫ്രൈ ചെയ്യാം. ഇപ്പോൾ എണ്ണ ഓൾറെഡി ചൂടായിട്ടിരിക്കുകയാണ്. അതിലേക്ക് ഇതിട്ട് വീണ്ടും റീഫ്രൈ ചെയ്തെടുക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. തണുത്ത് പോയ ചക്ക റീഫ്രൈ ചെയ്യാൻ വേണ്ടി ചൂടായ എണ്ണയിലേക്ക് വീണ്ടും ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാതെ നോക്കണം. നന്നായി ക്രിസ്പി ആയിട്ട് ഒന്നുകൂടി വറുത്ത് വരുമ്പോൾ വറുത്ത് കോരിയെടുക്കാം. നന്നായി വറുത്ത ചക്കയാണ് ഒന്നുകൂടി റീഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് കരിഞ്ഞു പോകാതെ നോക്കണം. ഒരു 3-4 മിനിറ്റ് റീഫ്രൈക്ക് വേണ്ടി എടുത്താൽ മതിയാകും. അതിനുശേഷം കോരി മാറ്റണം. ഇതാണ് ആദ്യം വറുത്തത്. ഇതിപ്പോൾ തണുത്താണ് ഇരിക്കുന്നത്, എന്നാൽ ഇത് റീഫ്രൈ ചെയ്തതാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ കളറ് റീഫ്രൈ ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഡാർക്കായി മാറിയിട്ടുണ്ട്. മാത്രമല്ല ആദ്യത്തേൻ്റെ അത്ര ടേസ്റ്റും ഇതിനുണ്ടായിരിക്കില്ല. ഉടനെ ഉപയോഗിക്കാനാണെങ്കിൽ റീഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ